ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പുതിയതായി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പുതിയതായി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള അധ്യാപകർക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈറ്റിൻ്റെ കൂൾ എന്ന് പറയുന്ന ഒരു എക്സാം പാസ്സാവേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കൂള് രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. സമഗ്ര എന്നുള്ളതാണ് സൈറ്റിൻ്റെ പേര്. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണെങ്കിൽ സൈനപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്കാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. ഞാനിവിടെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായി സൈനപ്പ് ക്ലിക്ക് ചെയ്തു. ഇനി വരുന്ന വിൻഡോയിൽ നമ്മൾ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യണം. ആദ്യമേ തന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ അവർ ചോദിച്ചിരിക്കുന്നൊരു യൂസർ നെയിം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. ജെൻഡർ സെലക്ട് ചെയ്യണം, ഡേറ്റ് ഓഫ് ബർത്ത്, അതിനുശേഷം പാസ്വേഡ്, കൺഫേം പാസ്വേഡ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ പെൻ നമ്പർ, ഫോൺ നമ്പർ, അഡ്രസ്സ് ഇവയെല്ലാം കൊടുക്കണം, പിൻകോഡ്, പിന്നെ നമ്മുടെ പിൻകോഡ്. അതിനുശേഷം സെലക്ട് സബ്ജക്റ്റ്, അവിടെ നമ്മളുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനിയുള്ളത് കാറ്റഗറി ആണെന്ന് ചോദിച്ചേക്കുന്നത്, ഏത് കാറ്റഗറിയിലേക്കാണ്, എൽ പി ആണോ, യു പി ആണോ, എച്ച് എസ് ആണോ, എച്ച് എസ് എസ് ആണോ എന്നൊക്കെ ഉള്ളതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ ചോദിച്ചേക്കുന്നത് ഡിസ്ട്രിക്റ്റ് ആണ്, നമ്മളുടെ ഡിസ്ട്രിക്റ്റ്. പിന്നെ സ്കൂള് സെലക്ട് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂള്. പിന്നെ നമ്മളുടെ ഡെസിഗ്നേഷൻ. ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം സൈനപ്പ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സൈനപ്പ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്യുമ്പോൾ നമ്മളുടെ ആദ്യത്തെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഓർത്തിരിക്കണം. ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് സമഗ്രയുടെ വിൻഡോയിൽ പോവുക. അവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ലോഗിൻ കാണാം. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ടൈപ്പ് ചെയ്യുക. അതിന് താഴെ കാണുന്ന സമ്പൂർണ്ണ ലോഗിൻ ടിക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് എച്ച് എം ലോഗിൻ ആണെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മൾ അതിന് താഴെയുള്ള ബ്ലൂ ബട്ടൺ, ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന ഇൻ്റർഫേസിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അപ്പോൾ അവിടെ കോഴ്സസ് കാണാം. അതിന് താഴെയായിട്ട് കൂൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മെയിലായിട്ട് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാം. നമ്മളുടെ മെയിൽ ഐ ഡി, പിന്നെ യൂസർ നെയിം, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫുൾ നെയിം, പെൻ നമ്പർ, ഡിസ്ട്രിക്റ്റൊക്കെ കാണാം. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ജോയിനിങ് ഡേറ്റ് ആണ്, അതായത് നമ്മൾ ജോലിയിൽ പ്രവേശിച്ച ഡേറ്റ്. പിന്നെ ഉള്ളത് ഡ്യൂ ഡേറ്റ് ആണ്, നമ്മൾ റിട്ടയർ ആവുന്ന ഡേറ്റ്. ഡ്യൂ ഡേറ്റ് കൊടുത്തതിന് ശേഷം താഴെ കോഴ്സ് നെയിം കാണാം. അതിൽ ഏറ്റവും താഴെയായിട്ട് ബേസിക് ഐ സി ടി ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ് ബാച്ച് 14 എന്നുള്ളത് കാണാം. അതിന് നേരെയുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെ കാണുന്നത് ഇപ്പോൾ കറൻ്റ്ലി നടക്കാൻ പോകുന്ന ബാച്ചിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെക്ക് ബോക്സ് ആണ്. ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാച്ചായിരിക്കും. അപ്പോൾ ഓരോ ബാച്ചിൻ്റെയും പേരാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ കറൻറ്റ് ബാച്ച് ഇനി നടക്കാൻ പോകുന്നത് ബാച്ച് 14 ആണ്, അത് ടിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ ബാച്ചിനും ഓരോ കോഴ്സിൻ്റെയും എമൗണ്ടും കാണാം. ഫീ നമ്മൾ അടയ്ക്കേണ്ടത് എത്രയാണെന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റും കാണാം. ഇനി സേവ് കൊടുക്കുക. അപ്പോൾ ഒരു മെസ്സേജ് വരും, കൂൾ രജിസ്ട്രേഷൻ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ്. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇനി വരുന്ന വിൻഡോയിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാം. ഇവിടെ സ്റ്റാറ്റസ് പെൻഡിങ് എന്നാണ് കാണിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പെൻഡിങ് എന്നാണ് കാണിച്ചേക്കുന്നത്.
അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ HM ലോഗിനിൽ കയറി ആക്ടിവേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളിത് സൈൻ ഔട്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ HM ലോഗിനിൽ കയറുകയാണ്. HM ലോഗിൻ, അതിന് വേണ്ടിയിട്ട് ലോഗിൻ പ്രസ് ചെയ്യുക. ഇവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. ഇനി ക്യാപ്ചർ എൻ്റർ ചെയ്യുക. സമ്പൂർണ്ണ ലോഗിൻ ചെക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. നമ്മൾ HM ലോഗിനിൽ കയറി കഴിയുമ്പോൾ ഉള്ള വിൻഡോയിൽ കൂൾ യൂസർ എന്നുള്ളത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ പേരിൻ്റെ നേരെ ഉള്ള സ്റ്റാറ്റസ് പെൻഡിങ്, യെല്ലോ കളറിൽ പെൻഡിങ് എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. അതിന് അടുത്തായിട്ടുള്ള ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്രൂവ് എന്നുള്ള ബട്ടണാണത്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു മെസ്സേജ് വരും, കൺഫേം ആർ യു ഷുവർ യു വാണ്ട് ടു അപ്രൂവ് യൂസർ. അപ്പോൾ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അടുത്തതായി നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഫീ അടയ്ക്കേണ്ട ആ ഒരു സ്റ്റെപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സമഗ്രയുടെ വിൻഡോയിൽ കയറി ലോഗിൻ ചെയ്യുക. ഇവിടെ നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. ക്യാപ്ചർ എൻ്റർ ചെയ്യുക. ലോഗിൻ കൊടുക്കുക. അതിന് താഴെ കൂൾ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പം നമ്മുടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. നേരത്തെ പെൻഡിംഗ് എന്നുള്ളത് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇനി പേ ഓൺലൈൻ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു മെസ്സേജ് വരും, പ്ലീസ് അപ്ഡേറ്റ് യുവർ ഫോട്ടോ ഫ്രം യുവർ പ്രൊഫൈൽ എന്നുള്ളത് ഓക്കെ കൊടുക്കുക. ആ ഫോട്ടോയുടെ ഡയമെൻഷൻസ് എത്രയാണെന്ന് അവർ അതിൽ പറയുന്നുണ്ട്. ഹൈറ്റും അതുപോലെ തന്നെ മാക്സിമം ഫയൽ സൈസും അലോട്ട് ഫയൽ ടൈപ്പൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവർ പറഞ്ഞേക്കുന്ന ആ ഒരു ഡയമെൻഷൻസിൽ വരുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കയറ്റേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഫോട്ടോ, നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുക. കറക്റ്റ് ഡയമെൻഷൻസ് തന്നെ ആയിരിക്കണം. അങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ഫോട്ടോ ആണെന്നുള്ളൊരു മെസ്സേജ് വരും. അതിൽ താഴെ ബ്ലൂ കളറിലുള്ളൊരു സേവ് ബട്ടൺ ഉണ്ട്. ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകൂടി കാണാം. വീണ്ടും അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് ആയി. ഇനി അടുത്തത് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റെപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോം പേജിൽ വന്നിട്ട് കൂൾ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ പേ ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റിൻ്റെ എമൗണ്ടും എല്ലാം കാണും. അതിൽ പേ നൗ കൊടുത്ത് സാധാരണ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് പോലെ ഫീ പേയ്മെൻറ്റ് നടത്തുക. നമ്മൾ ഫീ പേ ചെയ്തതിന് ശേഷം നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ മെസ്സേജ് വരും, പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട്. അതിന് താഴെ ആ വിൻഡോയിൽ തന്നെ ബാക്ക് ടു സമഗ്ര എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ബാക്ക് ടു സമഗ്ര. അപ്പോൾ അവിടെ നമ്മുടെ പേ ഓൺലൈൻ എന്നുള്ളത് സക്സസ് ആയി കിടക്കും. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻ്റ് ഔട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ കൂൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ഓരോ സ്റ്റെപ്സും കെയർഫുള്ളായിട്ട് ഫോളോ ചെയ്യുക. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.